അഭിമന്യുവിന് പറ്റിയ അബദ്ധം. ചക്രവ്യൂഹത്തിനകത്തേക്ക് കയറുന്നത് അഭിമന്യുവിന് അറിയാമായിരുന്നു. ശ്രീകൃഷ്ണൻ പറഞ്ഞുകൊടുത്തതോ ധർമ്മപുത്രര് പറഞ്ഞുകൊടുത്തതോ അർജുനൻ പറഞ്ഞുകൊടുത്തതോ ആയ വഴിയിലൂടെ അഭിമന്യു ചക്രവ്യൂഹം ഭേദിക്കുന്നതിനെക്കുറിച്ച് പഠിച്ചു. പക്ഷെ അതിൽ നിന്ന് പുറത്തു വരുന്നതിനെക്കുറിച്ച് അഭിമന്യു പഠിച്ചില്ല. അതുകൊണ്ടാണ് അഭിമന്യുവിന് മരണമുണ്ടായത്. ഈ ഒരു സംഭവം നടന്നതാണോ കഥയാണോ അനുഭവമാണോ ചരിത്രമാണോ എന്തായാലും അവിടെ ഇരിക്കട്ടെ. ഒരു ചെറിയ കാര്യം ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. വലിയ ജീവിതത്തിന് തേൻതുള്ളികൾ എന്ന സന്ദേശത്തിലൂടെ ഞാൻ പറയുന്നു, പകുതി കേട്ട് പകുതി കണ്ട് പകുതി സത്യമറിഞ്ഞ് പകുതി വിവരണങ്ങളിൽ നിന്ന് കാര്യങ്ങൾ എടുത്ത് ഒരു പൂർണ്ണ വിവരണത്തിലേക്ക് എത്തരുത്. ജെ എൻ യുവിൽ നടന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പുറകിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ച കുറേ പുരോഗമനവാദികളും ദുഷ്ടശക്തികളും തീവ്രവാദികളും ജിഹാദികളുമാണ്. അതൊന്നും അറിയാതെ ഈ പത്രമാധ്യമങ്ങൾ തികച്ചും നീചവും നിന്ദ്യവും നികൃഷ്ടവുമായ രീതിയിൽ അർദ്ധസത്യങ്ങൾ പോലുമല്ല ശുദ്ധ അബദ്ധങ്ങളായിട്ടുള്ള ധാരണകളെ ആരെയൊക്കെയോ അവഹേളിക്കാനും എതിർക്കാനും പുച്ഛിക്കാനുമായിട്ട് ഉപയോഗിച്ചു. മാധ്യമധർമ്മത്തിൻ്റെ കടയ്ക്ക് കത്തിവെച്ചുകൊണ്ട് മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും ചില പ്രസ്ഥാനങ്ങളുടെ മുകളിലിരിക്കുന്നവരുമെല്ലാം പറയുന്ന സമയത്ത് അവരെ എന്തിനേക്കെയോ ന്യായീകരിക്കാനും എന്തിനേക്കെയോ കൊണ്ട് മറ്റെന്തിനേക്കെയോ പ്രഹരിക്കാനുമെല്ലാമാണ് ഇത് ഉപയോഗിച്ചത്. ഒരു കാര്യം ഉറപ്പാണ്, സത്യം വൈകിയാണെങ്കിലും പുറത്തേക്ക് വരുമെന്നുള്ളത് ഇവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഏറ്റവും നീചവും നിന്ദ്യവുമായിട്ടുള്ള വസ്തുത എന്നുള്ളത് ഇല്ലാത്ത ശരിയല്ലാത്ത അസത്യമായ അനീതിയായ അന്യായമായ അധർമ്മമായിട്ടുള്ള കാര്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് പത്രമാധ്യമങ്ങൾ അങ്ങ് കസറുമ്പോൾ ആദ്യം പറയുന്നത് മാത്രമേ ജനങ്ങളുടെ മനസ്സിലുണ്ടാവുള്ളൂ എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത്. യഥാർത്ഥ സത്യം പുറത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ അതൊക്കെ അങ്ങോട്ട് തമസ്കരിച്ച് തങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇനി അതിൽ പ്രത്യേകിച്ച് അഭിപ്രായം പറയാനില്ല എന്ന രീതിയിൽ പത്രധർമ്മത്തെ കൊലപാതകം ചെയ്യുന്ന മാമാ മാധ്യമങ്ങളും ബുദ്ധിജീവികളും ഭരണാധികാരികളും നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ട്? എത്ര കാലം ഇതൊക്കെ നിലനിൽക്കും? അഭിമന്യുവിന് പറ്റിയത് അതാണ്. മുഴുവനും അറിഞ്ഞില്ല, പകുതി അറിഞ്ഞിട്ടാണ് ചക്രവ്യൂഹത്തിലേക്ക് കയറിയത്. അല്ലെങ്കിൽ പത്മവ്യൂഹത്തിലേക്കോ ഏത് വ്യൂഹത്തിലേക്കും കയറിയത് പകുതി അറിഞ്ഞിട്ടാണ്. ആ പകുതി അറിഞ്ഞ് മുഴുവനും അറിയാത്തതിൻ്റെ കുറവാണ് അഭിമന്യുവിൻ്റെ ജീവിതം തന്നെ ഇല്ലാതെയാകാൻ കാരണം. ഇങ്ങനെ ഈ തേൻതുള്ളികൾ നമ്മുടെ പൂർവികര് നമുക്ക് നൽകിയ അറിവുകളും ഇന്നത്തെ കാലഘട്ടത്തിലെ അറിവുകളും കൂടി ചേർത്ത് നമ്മൾ വിശകലനം ചെയ്യാൻ പഠിക്കുമ്പോഴാണ് ഇന്ന് ഈ പൊതുജനങ്ങളെ മുഴുവനും അന്ധകാരത്തിലാക്കുന്ന മാധ്യമ അധർമ്മത്തെക്കുറിച്ചും കുറേ നേതാക്കന്മാർ എവിടെ ആൽമരം മുളച്ചാലും അതൊരു തണല് എന്ന് പറഞ്ഞ് നടക്കുന്ന ഭീകരവാദികളെക്കാൾ ഭീകരവാദികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും ഈ നാടിനെ തകർക്കാനായിട്ട് വെറും വിവരങ്ങൾ മാത്രം വെച്ച് അറിവ് ഉപയോഗിക്കാതെ ഇൻഫർമേഷൻ വെച്ച് നോളജ് ഉപയോഗിക്കാതെ ബുദ്ധി ഉപയോഗിക്കാതെ കമൻ്റ് ചെയ്യുമ്പോൾ അവരൊക്കെ ധരിക്കുന്നു എല്ലാ കാലത്തും എല്ലാവരെയും വിഡ്ഢികളാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന്. പക്ഷേ കാലചക്രം തിരിയുമ്പോൾ ഇതെല്ലാം അങ്ങ് തൂത്തെറിയപ്പെടുമെന്നുള്ളത് ഭാരത ചരിത്രം മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, പകുതി വിവരങ്ങൾ വെച്ച് പകുതി അറിവ് വെച്ച് അഭിമന്യു അങ്ങ് വില്ലാളി വീരന്മാരെ അടിച്ച് തകർക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ബാക്കി വിവരങ്ങൾ കൂടി ഇല്ലാതിരുന്നത് കൊണ്ട് ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കാതെ അതിനകത്ത് മരണപ്പെട്ടു എന്നുള്ളത് ഓർമ്മിക്കുക. നമുക്കും ആപ്ലിക്കബിളാണ് ഇതെല്ലാം.